പറയാണ്, ഇടമല്ല പൗരഹോ സംഗീതയും വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്വീകരിച്ച് ആ കാര്യം ഇമാം റാസി പറയുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നാല് പ്രമാണമാണ് ഇസ്ലാമിന്. മൗലവിയന്റെ നാല് പ്രമാണം പറയാത്തത്, മുജാഹിദിന്റെ നാല് പ്രമാണം പറയാത്തത്, നാല് പ്രമാണം ഖുർആൻ പഠിപ്പിച്ചതാണ്. ഖുർആൻ പഠിപ്പിച്ചതാണ് നാല് പ്രമാണം. എന്നാൽ യഹൂദികളുടെ സ്വഭാവം എന്താണ്? യഹൂദികളുടെ സ്വഭാവം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് പകുതി അവര് സ്വീകരിക്കും, പകുതി അവര് തള്ളും. അത് യഹൂദികളുടെ സ്വഭാവമാണ്. അതെ, അവർക്ക് പറ്റിയത് സ്വീകരിക്കും, അല്ലാത്തത് തള്ളും. അല്ല പറഞ്ഞത് കണ്ടില്ലേ, മുനാഫിഖുകളുടെ സ്വഭാവവും അങ്ങനെ തന്നെയാണ്. വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർ റസൂൽ, കപട വിശ്വാസികൾ പറയും, ഞങ്ങൾ അള്ളാഹിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിച്ചു. വാത്തായന, ഞങ്ങൾ അള്ളാഹിനെയും റസൂലിനെ അനുസരിച്ചു എന്ന് പറയും. സുമ്മയത്തവല്ല ഫരീഖും മിൻഹും മിൻ ബാഅദി ദാലിക, പിന്നെയോ പിന്നെ അള്ളാഹി റസൂലും പഠിപ്പിച്ചത് സ്വീകരിക്കൂല. അള്ളാഹി റസൂലും പഠിപ്പിച്ചത് എന്താണ്? നാല് പ്രമാണമുണ്ടെന്നാണ്. അത് സ്വീകരിക്കുന്നില്ല. നബിയിൽ നിന്ന് റിപ്പോർട്ട് വന്നാലേ സ്വീകരിക്കൂ. അതേ ദീനാവുന്ന മൗലവി പറയുന്നത്, ഇത് മുനാഫിക്കിന്റെ ലക്ഷണമാണെന്ന് ഖുർആൻ. എന്നിട്ട് ഖുർആൻ പറയും, മാ ഉലൈക ബിൽ മുഅ്മിനീൻ, ഇജ്മാഉം ഖിയാസ് തുടങ്ങിയ തെളിവുകൾ ഖുർആൻ പറയുമ്പോ അത് സ്വീകരിക്കാത്ത കക്ഷികൾ, അതുപോലെ ഖുർആനിലെ ആയത്ത് പൂർണ്ണമായി സ്വീകരിക്കാത്തവർ, അവര് മുഅ്മിനീങ്ങളല്ല നബിയേ. അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരാൻ വേണ്ടി അവരെ വിളിക്കപ്പെട്ടാൽ, ഖുർആൻ കൊണ്ട് വിധിക്കട്ടെ, റസൂലുള്ളാഹിന്റെ വാക്കുകൊണ്ട് വിധിക്കട്ടെ, റസൂലുള്ളാഹി ഇമാം നിങ്ങളെ തുടരണമെന്നാ പറഞ്ഞത്, ഖുർആനിൽ നാല് പ്രമാണമുണ്ടെന്നാ പറഞ്ഞത്, അത് വിധിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചാൽ, ഇതാ ഫരീഖും മിൻഹും മുരിദൂൻ, മുനാഫിഖീങ്ങളിൽ ഒരു വിഭാഗം തിരിഞ്ഞു കളയുകയാണ് നബിയേ. കപട വിശ്വാസികൾ ഖുർആൻ പൂർണ്ണമായി സ്വീകരിക്കൂല. എന്നാലോ അവർക്ക് എന്തെങ്കിലും അനുകൂലം കിട്ടും തോന്നിയാലോ ഖുർആൻ ഖുർആൻ എന്ന് വിളിച്ചിങ്ങനെ പറയും, ഹദീസ് ഹദീസ് എന്ന് വിളിച്ചിങ്ങനെ പറയും. അത് മുനാഫിക്കുകളെ ലക്ഷണമാണ്. അവരുടെ മനസ്സിൽ രോഗമുണ്ടോ അമിർ സാബു? അല്ലെങ്കിൽ അവർക്ക് ഒരു സംശയം വന്നോ ഖുർആൻ തീർത്തുവല്ലേ ഇവർ സ്വീകരിക്കാത്തത്? അവർക്ക് സംശയം വന്നോ? അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു, അല്ല അവർ അള്ളാഹുവും റസൂലും വഞ്ചിക്കുമെന്ന് അവർക്ക് തോന്നിപ്പോയോ? ബൽ ഉലായികഹുമുൽ ളാലിമൂൻ, ഒരിക്കലും അള്ളാഹുവും റസൂലും വഞ്ചിക്കൂല. അള്ളാഹുവിന്റെ ഖുർആൻ നാല് തെളിവ് പറഞ്ഞിട്ടുണ്ട്, നാല് പ്രമാണം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവും റസൂലും വഞ്ചിക്കൂല. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, ശരിയായ മുഅ്മിനീങ്ങളുടെ വാക്ക് എന്താണെന്നറിയോ? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവരെ വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്ക് തീരുമാനം പറയാൻ വേണ്ടി വിളിക്കപ്പെട്ടാൽ, അൻ യഖൂലൂ സമിഅന വഅ അതഅന, അപ്പോൾ അവർ യഹൂദികൾ പറഞ്ഞ പോലെ സമിഅന വഅതഅന എന്നല്ല, സമിഅന വഅതഅന, ഞങ്ങളത് കേട്ടു, ഞങ്ങളത് സ്വീകരിച്ചു. ഖുർആനിൽ ഒരു കാര്യം വന്നാൽ ഞങ്ങളത് കേട്ടു, ഞങ്ങളത് സ്വീകരിച്ചു, ഇങ്ങനെയാ, ഞങ്ങളത് കേട്ടു, ഞങ്ങളത് തള്ളി എന്നല്ല. ഓ മൗലവിമാരെ, ചോദിക്കട്ടെ, നിങ്ങളെ സലഫി ഇവിടെ പ്രസംഗിച്ചില്ലേ? ദീനാകണമെങ്കിൽ, തെളിവാകണമെങ്കിൽ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട റിപ്പോർട്ട് ഇങ്ങനെ റിപ്പോർട്ടായി വന്നാലേ തെളിവാകൂ, അതേ ദീനാകൂ, അതേ പ്രമാണമാകൂ എന്നിവിടെ പ്രസംഗിച്ചില്ലേ? ഇത് ഖുർആനിനെതിരല്ലേ? സമീന വഅസൈന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തള്ളുന്നു എന്ന് യഹൂദികൾ പറഞ്ഞ വാക്കല്ലേ മൗലവിയുടെ ആശയം ഇവിടെ പ്രസംഗിച്ചത്? എന്നാൽ അല്ല പറയുന്നത്, മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല. അവരുടെ സ്വഭാവം എന്താണ്? ഇദാദു ഇലല്ലാഹി വറസൂലിഹി. അല്ലാഹ് ഇവിടെ പറയുന്നത്, മോമിനീങ്ങളല്ല അവര്, ഖുർആൻ പൂർണ്ണമായി അംഗീകരിക്കാത്തവർ മോമിനീങ്ങളല്ല. മോമിനീങ്ങളുടെ സ്വഭാവം അവരതാ സമീന വാതഅന, ഖുർആൻ പൂർണ്ണമായി റസൂലുള്ള വിളിക്കുന്ന ആശയം പൂർണ്ണമായി അംഗീകരിച്ചു, അനുസരിച്ചു. വഔലായികഹുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ശാഫിമാരിയുള്ളവന് വിജയിയാണ്, ഷാഫിമാമിനെ പിന്തുടർന്നവര് വിജയിയാണ്, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും വിജയികളാണ്, അവരെ പിന്തുടർന്ന ഇമാമിങ്ങളും മുസ്ലിമീങ്ങളും വിജയികളാണ്, അവര് ഖുർആൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു, ഇസ്ലാമിന്റെ നാല് പ്രമാണം അംഗീകരിക്കുന്നു. അതേസമയത്ത് യഹൂദികള് സമേന സൈന
ഞങ്ങളെ ഖുർആൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ടോ അവർ അംഗീകരിക്കുന്നില്ല നേരത്തെ ഞാൻ ഒരു ആയത്തിൽ നിങ്ങൾ കേട്ടില്ലേ സമീന വഅസൈന അത് യഹൂദികളെ സ്വഭാവമാണ് ആ സ്വഭാവം പകർത്തുന്നവരാണ് ഈ മുനാഫിക്കീങ്ങൾ ആ മുനാഫിക്കീങ്ങളെ രൂപം അല്ലാഹ് ഈ ആയത്തിൽ പറയുന്നു കേട്ടോ ഞാൻ നിങ്ങൾക്കൊരു തമാശ കേൾക്കണോ ഈ ആയത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ മൗലവി കട്ടു ഇവിടെ മൗലവി ഈ ആയത്ത് ഓതിയിട്ടുണ്ട് ഈ ആദ്യ ഭാഗം മുനാഫിക്കിന്റെ സ്വഭാവം പറയുന്ന ഭാഗം മൗലവി കട്ടു കാരണം ആ സ്വഭാവം മൂപ്പർക്കുണ്ട് ആ സ്വഭാവം മൂപ്പർക്കുണ്ട് മൂപ്പർ ഇവിടെ തന്നെയാണ് കാണിച്ചതും അതുകൊണ്ട് മൂപ്പർ അത് കട്ടുവെച്ചു എന്നിട്ട് അവസാനത്തായ തോതിയിട്ട് മോമിനിങ്ങളെ മുനാഫിക്കാക്കാൻ ശ്രമിച്ചു ഓ മൗലവി അത് നടക്കൂല കേട്ടോ ഖുർആനിലായ തോതിയിട്ട് പകുതി കട്ടുവെച്ചിട്ട് സംസാരിക്കുന്ന സംസാരം അത് ഈ ഖിയാമത്ത് നാൾ വരെ ഈ പേരോട് ജീവിക്കുന്ന കാലത്തും എന്റെ ശിഷ്യന്മാരെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന കാലത്തും എന്റെ ഉസ്താദുമാരുടെ പൊരുത്തം കൊണ്ട് അത് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് നടക്കൂല കേട്ടോ സംശയം വേണ്ട അല്ലാന്റെ ഖുർആൻ നിങ്ങളെ കയ്യിലുണ്ട് പകുതി മൂടി വെച്ച് സംസാരിക്കുന്ന സംസാരം അത് നടക്കൂല കേട്ടോ ഇനി മൗലവീനെ ഞാൻ മൂമിനല്ല എന്ന് പറഞ്ഞു കളഞ്ഞു എന്നൊരു വിഷമം മുജാഹിദിനുണ്ടെങ്കിൽ ഞാനങ്ങനെ മൗലവി മൂമിനല്ല എന്ന് ഞാൻ പറയേണ്ടതില്ല അത് മൗലവി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ മൗലവി എന്നെ മുനാഫിക്കാന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ മൗലവി എന്നെ ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലേ കാന്തപുരസ്താരെ ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലേ സമസ്തന്റെ അരുവികളെ ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലേ എന്നാ ചീത്ത പറയുന്നവൻ മൂമിനാണോ മൗലവി ഒന്ന് പറയട്ടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല ഒരു മുഅ്മിൻ ചെറി പറയൂല ഒരു മുഅ്മിൻ അശ്ലീലം പറയൂല ഒരു മുഅ്മിൻ ചീത്ത പറയുകയില്ല അതിന് മുഅ്മിനിന്റെ നാവ് വെച്ചൂല ഇപ്പൊ ആരാ കട്ടിയെന്ന് മനസ്സിലായില്ലേ ഓ മുസ്ലിമീങ്ങളെ അള്ളാഹുവിന്റെ ദീൻ അല്ലാ സംരക്ഷിക്കും കേട്ടോ അതിനല്ലാഹു തആല പലതും ഇറക്കും അപ്പൊ അതിന് റിപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കണ്ട നിങ്ങൾ കാണുന്നില്ല ഈ എൽ സി ഡി എന്ന് പറയുന്ന സാധനം അള്ളാഹുന്റെ ഖുർആൻ നിലനിർത്താൻ വേണ്ടി ഹുസൈൻ സലഫിയുടെ സെറു തെടുക്കാൻ വേണ്ടി അള്ളാഹ് ഇറക്കിയ ഒരു സാധനമാണ് പക്ഷേ അപ്പൊ നിങ്ങൾ മൗലവി വേണേ ചോദിക്കും അതിന് സ്ഥിരതുണ്ടോ മുസ്ലിയാരെ മുഹമ്മദ് നബി മുതൽക്ക് ഇങ്ങോട്ട് എൽ സി ഡി വെച്ചിട്ട് മൗലവിന്റെ വാക്ക് കേൾപ്പിക്കാമെന്നതിന് സ്ഥിരതുണ്ടോ മുസ്ലിയാരെ എന്ന് ചോദിക്കണ്ട മൗലവി അല്ല ഖുർആൻ നിലനിർത്താൻ വേണ്ടി അതായത് കാലത്ത് ആവശ്യമുള്ളതിറക്കും അതിന്റെ ഒരു ഭാഗമാണ് ഈ എൽ സി ഡിയും കേട്ടോ നിങ്ങൾ കുറെ കാലമായി നിങ്ങൾ സമുദായത്തെ വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് യഹൂദികളുടെ ആശയം പ്രചരിപ്പിച്ചു ിക്കാൻ തുടങ്ങിയിട്ട് ഖുർആൻ പകുതി മൂടി വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് അത് നടക്കുന്ന പരിപാടിയല്ല ഇനി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖുർആനാണ് അവിടത്തേക്ക് തെളിവ് അവിടുന്ന് നാല് പ്രമാണമാണ് ഇൽമിന് പറയുന്നത് ആ നാല് പ്രമാണം അംഗീകരിക്കാത്ത വാദം അത് പുത്തൻ വാദം തന്നെ മൗലവി എന്നിട്ട് മാലിക്കിമാമിന്റെ പേരിൽ ഒരു കുതന്ത്രം മാലിക്കിമാം റസൂലുള്ളാഹിന്റെ ഖബറുകളെ ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഖബറിലുള്ള ആളല്ലാത്ത എല്ലാരെ വാക്കിലും തെറ്റുണ്ടാവൂ എല്ലാരെ വാക്കിലും തെറ്റുണ്ടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മൗലവി ആ പറഞ്ഞത് സ്വീകരിക്കുന്നുണ്ടോ ഉണ്ടോ എന്ന് ഉറപ്പിച്ചു വരണം ഉണ്ടോ ഉണ്ടെങ്കിൽ മൗലവി നിങ്ങൾ ഇതിനെ ഇവിടെ പ്രസംഗിക്കാൻ വരുന്നത് കാരണം നിങ്ങളുടെ വാക്കിലും തെറ്റുണ്ടാവൂലോ നിങ്ങളെ റസൂല നിങ്ങളെ റസൂലല്ലോ അപ്പൊ തെറ്റുണ്ടാവാൻ സാധ്യതയുള്ള നിങ്ങൾ എന്തിനു പ്രസംഗിക്കണം നിങ്ങൾ എന്തിനു മതം പറയണം ഞാൻ റിസീവർ പണിയാ നിർത്തേണ്ടത് ഞാൻ റിസീവർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഇനി ചോദിക്കട്ടെ ഇമാം മാലിക്കിനു പറഞ്ഞു എന്നല്ലേ മൗലവി നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞില്ലേ എന്ത് പറയുകയാണെങ്കിലും പരമ്പര വേണോന്ന് മാലിക് ഇമാം പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നോ അല്ലെങ്കിൽ അതിന്റെ പരമ്പര ഒന്ന് വായിക്കോ നിങ്ങൾ മുതൽക്ക് മാലിക് ഇമാം വരെ വായിക്കോ മാലിക്കിമാവ് പറഞ്ഞാൽ തെളിവാവൂല എന്നല്ലേ നിങ്ങളെ വാദം നബി പറഞ്ഞാലേ തെളിവാവൂന്നല്ലേ അങ്ങനെ നബി പറഞ്ഞതായി നിങ്ങൾ പരമ്പര വായിക്കൂ നിങ്ങളെ വാദമനുസരിച്ചാ ചോദിക്കുന്നത് നിങ്ങളെ വാദമനുസരിച്ചാ ചോദിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞങ്ങ് പോയാൽ നിങ്ങളെ പാട്ടും കേട്ട് പോകുന്ന മുജാഹിദികൾ ഉണ്ടായിരിക്കാം പക്ഷേ ഞങ്ങൾ പാട്ട് കേട്ട് പോകുന്നവരല്ല കേട്ടോ ഞങ്ങൾക്ക് അല്ലാഹു ബുദ്ധി തന്നിട്ടുണ്ട് ചിന്താശക്തി തന്നിട്ടുണ്ട് വലഖദ് തറൈനാലി ജഹന്നമ കസീറൻ മിൻ ജിന്നി വൽ ഇൻസി അതെ ജിന്നിലും മിൻസിലും അല്ല നരകത്തിനു വേണ്ടി പഠിച്ചൊരു കൂട്ടരുണ്ട് ഇദ്ദേഹം ഒലോബില്ലാ യഫ്ഖഹൂന ബിഹാ ചിന്തിക്കുന്ന ഹൃദയമില്ലാത്തവരുണ്ട്
വെറുതെ അല്ല അൻസാറുമായിട്ട് പിടികൂടിയത്, അയാള് ഫിസിക്സിന്റെ ടീച്ചർ, ഫിസിക്സിന്റെ ലെക്ചറർ, അയാൾക്ക് ബുദ്ധിയുണ്ട്, ബുദ്ധിയുള്ള ചെറുപ്പക്കാര് ധാരാളമുണ്ട്, ബുദ്ധിയുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ചപ്പടാക്കി നടക്കൂല മൗലവി. അതുകൊണ്ടാ ചോദിച്ചത്, ബുദ്ധിയുള്ളവരുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാറുണ്ടോ?